ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു സ്റ്റേറ്റാണ് ഇന്ത്യയിൽ തന്നെ കേരള എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമുക്കിപ്പം സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള സ്ഥലമാണ് കേരള. ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളതും കേരളത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനൊക്കെ കേരളത്തിൽ കൂടുതലാണെന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ വൺ ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇത് നമ്മുടെ പാരമ്പര്യമുണ്ടെങ്കിലും അത് വളരെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതും ഉള്ള ഒരു വേർതിരിക്കാം. ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാണ്? ഒന്ന്, ജനറ്റിക്. നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയും. ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ഇതാണ് ഫസ്റ്റ് ഡിഗ്രി. ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ 65 ഇയേഴ്സിൻ്റെ താഴെ, ടു മേക്ക് ഇറ്റ് സിമ്പിൾ, അയാൾ നോൺ സ്മോക്കർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ളവരിൽ എന്തായാലും 100% ഇവരുടെ കുട്ടികൾക്ക് അവരൊക്കെ വരാനുള്ള സാധ്യത ഹൈ ആണ്. രണ്ടാമത്തത് ജെൻഡർ, മെയിൽ ജെൻഡർ, മെന്നിനാണ് കൂടുതൽ ഇത് ഹാർട്ട് അറ്റാക്ക് സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളിൽ ഈ 45-50 വയസ്സ് വരെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൊണ്ട് അവർക്കത് പ്രൊട്ടക്ഷൻ കിട്ടാറുണ്ട്. പക്ഷേ 45-50 മെനോപോസ് എത്തിയതിന് ശേഷം ഈ പറയുന്ന രണ്ടുപേരും തുല്യരായിരിക്കും. 3, ഏജ്. നമുക്ക് ഏജ് നമുക്ക് കുറക്കാൻ പറ്റത്തില്ല. ഏജ് എല്ലാ വർഷവും കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഏജ് കൂടുന്തോറും അസുഖങ്ങളും കൂടും. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് മോഡിഫയബിൾ അല്ലാത്തത്. മോഡിഫയബിൾ എന്നാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ 3 നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റാണ്. 3 നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, സെഡൻട്രി ലൈഫ് സ്റ്റൈൽ. സെഡൻട്രി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുക, കൗച്ച് പൊട്ടാറ്റോസ്, എക്സസൈസ് ഒന്നും ഇല്ലാതെ. 4, ഈ പറയുന്ന സ്മോക്കിംഗ്. 5, സ്ട്രെസ്. ഈ പറയുന്ന ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി ആയിട്ട് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്കിനും ഈ പറയുന്ന ഹൃദയ സ്തംഭനത്തിനും നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഇത് നോക്കേണ്ടത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് പ്രഷർ 120/80. ഇത് ഏത് ഏജ് ആണെങ്കിലും അത് തന്നെയാണ്. ചിലവർ പറയാറുണ്ട് വയസ്സ് കൂടുമ്പോഴത്തേക്ക് 160/180 ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, കുഴപ്പമുണ്ട്. 120/80 ആണ്, ഇതിൻ്റെ താഴെയാണ് ഒരാളുടെ ബേസ് ലൈൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ബ്ലഡ് പ്രഷർ വേണ്ടത്. രണ്ടാമത്തത് ഈ പറയുന്ന ഡയബറ്റീസ്, HbA1c നമ്മൾ മിനിമം 6-7 ഇടയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അറ്റ്ലീസ്റ്റ് 7.5 മേളിൽ പോവാതിരിക്കുക, എസ്പെഷ്യലി ഇൻ എൽഡർലി. ഒരു 70 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 6-7 വെക്കാതെ ഒരു 7.5, കുറച്ചൊരു ലീനിയൻസ് അവർക്ക്. എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ എസ്പെഷ്യലി വയസ്സായുള്ളവർക്ക്, 70-75 വയസ്സുള്ളവർക്ക് ഈ ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ കുഴഞ്ഞ് താഴെ വീണ് ഫ്രാക്ചർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് കുറച്ചൊരു റിലാക്സേഷൻ എന്ന് പറയാം. നമുക്ക് 7.5 വരെ HbA1c നമുക്ക് വിട്ടുകൊടുക്കാനുള്ളൂ. അല്ലെങ്കിൽ ഒരു യങ് പേഴ്സൺ ബിലോ 70 ഇയേഴ്സ്, യങ്ങിനിപ്പം നമ്മൾ 70 ഇയേഴ്സ് വരെയാണ് യങ്ങെന്ന് പറയുന്നത്. ആർക്കും വയസ്സ് കൂടുന്ന ഇഷ്ടമല്ല, ഓൾഡ് എന്ന് പറയുന്ന ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ 70 വയസ്സ് വരെ യങ്ങെന്ന് പറയാം. അപ്പോൾ ഈ 70 വരെ ഉള്ളവർക്ക് 6-7 ഇടയിലാണ് HbA1c, അതിൻ്റെ മേളിൽ ഉള്ളവർക്ക് 7.5 വരെ ആവാം. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം. 3, കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോളിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ LDL കൊളസ്ട്രോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ഈ കൊളസ്ട്രോൾ നോക്കുമ്പോൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. പിന്നെ HDL നല്ല കൊളസ്ട്രോൾ, LDL ചീത്ത കൊളസ്ട്രോൾ, ആൻഡ് VLDL എന്ന് പറയും. ഇങ്ങനെ ഘടകങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിൽ LDL കൊളസ്ട്രോളിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് ബിലോ 70 വെക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പം AHA and ACC ക്രൈറ്റീരിയ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ലിപ്പിഡ്
മാനേജ്മെൻറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് ഈ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത്, 70 താഴെ വെക്കാന്ന്. ഇപ്പോഴത്തെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം ഇറ്റ് ഹാസ് ടു ഗോ ബിലോ 50. ഹൗ ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് ലോ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 70 താഴെ അറ്റ്ലീസ്റ്റ് നമ്മൾ വെക്കണം എന്നുള്ളതാണ്. അത് കുറക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് ടാബ്ലറ്റ്സ് ഉണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സസൈസ്, ഡയറ്റ്. നമ്മൾ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കേരളത്തിൽ എസ്പെഷ്യലി ഡയറ്റ് വളരെ ഒരു, ഞാൻ മോശമെന്ന് പറയത്തില്ല, നോട്ട് ഗുഡ് എന്ന് പറയും. ബാഡും നോട്ട് ഗുഡും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നോട്ട് ഗുഡ് എന്നേ പറയുന്നല്ലാതെ ബാഡ് എന്ന് പറയത്തില്ല. നമ്മളിപ്പം രാവിലെ മിക്ക സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ കേരള എന്ന് പറയുമ്പോഴത്തേക്ക് അവർ രാവിലെ തന്നെ കഴിക്കുന്നത് കപ്പയായിരിക്കും, ഹൈ ഇൻ കാർബോഹൈഡ്രേറ്റ്. അല്ലെങ്കിൽ നമ്മൾ കപ്പയും ബീഫും ആയിരിക്കും, വിച്ച് ഇസ് എഗെയിൻ ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് സബ്സ്ട്രേറ്റ് രണ്ടും. ഉച്ചക്ക് നമ്മൾ റൈസ് ഇല്ലാതെ, ഫിഷ് കറി റൈസ് ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിനോടുകൂടെ ഒരു ഫിഷ് ഫ്രൈയും കൂടി വേണം, ഇതും നമുക്കൊരു പ്രശ്നമാണ്. വൈകിട്ട് എല്ലാവർക്കും ഒരു ബോളി പഴംപൊരി കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. രാത്രി ഓഫ് കോഴ്സ് പിന്നെയും കഞ്ഞി. ഇത്രയും കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ്. ഇതിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനമില്ല. നമ്മൾ എപ്പോഴും ഡയറ്റിൽ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഒരു 70%, പിന്നെ ഒരു 20% കാർബോഹൈഡ്രേറ്റ്, ഒരു 5% ഫാറ്റ്, ബാക്കിയെല്ലാം ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കേരളത്തിൽ ഡയറ്റ് മറിച്ചാണ്. മോർ ദാൻ 50% ആണ് ഈ പറയുന്ന ഫാറ്റും കാർബോഹൈഡ്രേറ്റും കൂടി വരുമ്പോഴത്തേക്ക് ഒരു 60-70 വരെ എത്തും. പ്രോട്ടീൻ ഡയറ്റ് ഒരു 30%, ഇതാണ് വന്നിട്ടുള്ളത്. സോ ഈ ചിട്ട നമ്മൾ മാറ്റി നമ്മൾ കുറച്ചും കൂടി ഒരു ഹെൽത്തി ഡയറ്റ്, മോർ ടുവേർഡ്സ് വെജിറ്റേറിയൻ, ഈറ്റ് പ്രോട്ടീൻ ഡയറ്റ്, ഈ പറയുന്ന ഫ്രൈ ചെയ്യാതെ ഗ്രിൽഡോ ബോയിൽഡോ ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ ഫിഷ് കഴിക്കാം, റെഡ് മീറ്റ് ഒഴിവാക്കാം. റെഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മട്ടൻ, ബീഫ്, പോക്ക്, ഈ മൂന്ന് സാധനങ്ങളാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത്. ലീൻ മീറ്റ് എന്ന് പറഞ്ഞാൽ ടേക്കി, ദാറ്റ് ഇസ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ ചിക്കൻ, ഫിഷ്. എഗ് വൈറ്റ് ആണ് ഇമ്പോർട്ടൻ്റ്. എഗ് വൈറ്റ് ഇപ്പം യെല്ലോയുടെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ഇപ്പം പറയാനുള്ളത് ഈ യെല്ലോ എന്ന് പറയുന്നത് നമ്മളെ ഗ്രോയിങ് ചൈൽഡിന്, അല്ലെങ്കിൽ ഇപ്പം യങ്സ്റ്റേഴ്സിനാണ് അത് പിന്നെയും ഓക്കെ ആണ്. ആസ് യു ഗ്രോ ഓൾഡ് ഈ പ്രോട്ടീൻ്റെ ആവശ്യം ഇല്ല നമുക്ക് ഈ യെല്ലോയുടെ. അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനാണ് കൂടുതൽ അത് ഹെൽപ്ഫുൾ ആവുന്നത്. പക്ഷേ അത് കോൺട്രവേഴ്സി നമ്മൾ പെടാതെ, ഇപ്പോൾ ആരെങ്കിലും കഴിക്കാനുണ്ട് മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവർ, ഒരു രണ്ടോ മൂന്നോ മുട്ട കഴിക്കേണ്ടത് ഒരു ഉണ്ണി കഴിക്കാമെന്ന് ഞാൻ പറയും, ബാക്കി മൂന്നെണ്ണത്തിൻ്റെ വൈറ്റ് മാത്രം കഴിക്കാം. ദാറ്റ് ക്യാൻ ബി ഡൺ അണ്ടർ മോഡറേഷൻ. ഇതാണ് ഡയറ്റിൽ ബേസിക്കലി നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ ഡയറ്റ് എന്ന് പറയുന്നതിൽ ഉപ്പ് കുറക്കുക. ഉപ്പ് കുറക്കുക എന്ന് പറയുന്നത് ബേസിക്കലി എക്സ്ട്രാ സോൾട്ട് ഉള്ള സാധനങ്ങൾ, കറിക്ക് ഉപ്പിടണ്ടെന്നല്ല, നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ അച്ചാർ, പപ്പടം, ഉണക്കമീൻ, ഉപ്പിലിട്ട മാങ്ങ, മിക്സ്ചർ, ചിപ്സ്, കഞ്ഞിക്കുപ്പിട, ചോറിനുപ്പിട, ഇതൊക്കെ ഒഴിവാക്കി സാധാരണ കറിയിലിടുന്ന ഉപ്പ് മാത്രം ഇടുക. ടേബിളിൽ വന്നിട്ട്, ഡൈനിങ് ടേബിളിൽ വന്നതിന് ശേഷം ഒന്നും കൂടി ഉപ്പ് എക്സ്ട്രാ ഇടാന്ന് പറയുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡയബറ്റിക് ഡയറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്സ് കംപ്ലീറ്റായി അവോയ്ഡ് ചെയ്യുക. ഷുഗർ ഇട്ട് ചായ കാപ്പി, മിക്ക ആൾക്കാരും പറയും ഞാൻ ചായക്ക് പഞ്ചസാര ഇടത്തില്ല, കാപ്പിക്ക് ഇടത്തില്ല, പക്ഷേ സ്വീറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ആക്രാന്തമെന്ന് പറയും. അതുപോലെ കഴിക്കുന്നവരുണ്ട്. ഒരു ചോക്ലേറ്റ് ദിവസം ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റാതെ നിർത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഷുഗർ ഇട്ട് ചായ കാപ്പിയൊന്നും കുടിക്കാറില്ല. ഇതൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ സ്വീറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കി ഡയറക്റ്റ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഡയറക്റ്റ് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, എല്ലാതരം ഫ്രൂട്ട്സും കഴിക്കാനുള്ളത്. പക്ഷേ ഡയബറ്റീസ് ഉള്ളവർക്ക് ബേസിക്കലി പല ഫ്രൂട്ട്സും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ചക്കപ്പഴം, മാങ്ങ, ചിക്കു, സീതാപ്പഴം, പിന്നെ ഈ ചെറിയ പഴം, ഞാനിപ്പൂവൻ, പൂവൻ, ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഡയറ്റ് കൺസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷന് ഉപ്പ് കുറക്കാം, ഡയബറ്റീസിനുള്ള ഷുഗർ കുറക്കാം, ആൻഡ് കൊളസ്ട്രോൾ കുറക്കാൻ ഫാറ്റുള്ള സംഗതികളെല്ലാം ഒഴിവാക്കാം. ഇപ്പം പറയുമ്പോൾ ചീസ്, ചീസ് മോശമാണ്, പക്ഷേ ഒന്നോ ഒരു സ്ലൈസോ മറ്റോ ഒരു ആഴ്ചയിലൊന്നും കഴിക്കുന്നതിൽ തെറ്റില്ല. ബട്ടർ, ലൈറ്റ് ബട്ടർ കിട്ടാറുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു ബട്ടർ എടുത്ത് കഴിക്കാനുള്ളൂ. പാലെടുക്കുന്നുണ്ടെങ്കിൽ സ്കിംഡ് മിൽക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പാലിനെ രണ്ട് പ്രാവശ്യം ചൂട് ചെയ്ത് ആ പാടെടുത്ത് കഴിക്കാം. കേർഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ മോരാണെങ്കിൽ 1 ലിറ്റർ വരെ
കുടിക്കാം. അതിലുള്ള ഫാറ്റൊക്കെ പോയിട്ടാണ് ഈ മോരുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഡയറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് മോഡിഫൈബിൾ. പിന്നെയുള്ളത് മോഡിഫൈബിൾ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേർസ്റ്റ് തിങ് വിച്ച് എനിബഡി ക്യാൻ ഹാവ് എഡിക്ഷൻ. ഈ അഡിക്ഷന് മാറ്റുന്നതാണ്. ഏറ്റവും നല്ല അഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസൈസ്. ഏറ്റവും മോശം അഡിക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിംഗ്. അപ്പോൾ സ്മോക്കിങ്ങിന് ക്വിറ്റ് ചെയ്യാനല്ലാതെ കുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് അറ്റ് ഓൾ എന്ന് പറയുന്നത് തുല്യമാണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പം പണ്ട് ഐ യൂസ് ടു സ്റ്റീൽ എന്ന് പറയും. ഞാൻ സ്റ്റീൽ ചെയ്യുന്നത് വലിയ വലിയ സ്റ്റീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കക്ക എന്ന് പറയുന്നതാണ്. അപ്പോൾ ലക്ഷങ്ങളായിരുന്നു, ഇപ്പം ഞാൻ 1000 കക്കാറുള്ളൂ അല്ലെങ്കിൽ ചെറിയ സംഗതികൾ. അത് കാര്യമില്ല, ഈ സ്റ്റിൽ എ തീഫ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന സ്മോക്കിംഗ് എന്ന് പറയുന്നത് ക്വിറ്റ് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. വിത്തൗട്ട് ദാറ്റ് വി ആർ നോട്ട് ഗോയിങ് ടു ഡു എനി അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഈ സ്മോക്കിംഗ് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് അല്ലാതെ പല വേറെ ഓർഗൻസിനും ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ക്വിറ്റ് ചെയ്യാന്നുള്ളത്, ക്വിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് വലിയൊരു പ്രശ്നമുള്ള ഇതേ അല്ല. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്ന ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടോ അത് നമ്മൾ ചെയ്തിരിക്കും, ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക. അതേപോലെയാണ് വേറൊരു സാധനം എഡിക്ഷൻ വേണ്ടത് എക്സസൈസ്. എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ്സ് ഒരു ബ്രിസ്ക് വാക്കിംഗ് അത്ര മാത്രം ചെയ്താൽ മതി. ഏജ് കൂടുന്തോറും കുറച്ചൊരു സ്ട്രെച്ചിങ് എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് യു മച്ച് ബെറ്റർ ഡിസൈഡ് റിസൾട്ട്. ഒരു 40 മിനിറ്റ്സിൽ ഒരു 4 കിലോമീറ്റേഴ്സ് ഒരു ആവറേജ് സ്പീഡാണത്. അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഹെൽത്തി. നിങ്ങൾ മാനസികമായും യു വിൽ ബി മച്ച് ബെറ്റർ ബിക്കോസ് യു വിൽ ഗെറ്റ് മോർ റിലാക്സ്ഡ്. ഇതാണ്. ഇപ്പോൾ രാവിലെയാണോ വൈകിട്ടാണോ കൂടുതൽ നടക്കേണ്ടതെന്ന് ഉള്ള ചോദ്യമാണ് മിക്ക ആൾക്കാരും ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ നല്ലത് മോർണിംഗ് ആണെന്ന്. എന്തുകൊണ്ടാണ്? മോർണിംഗ് നമ്മൾ ഫ്രഷ് ആണ്, നമുക്കൊന്നും സ്ട്രെസ് ഇല്ലാത്ത ഒരു സമയമാണ്, ഒന്നും ജോലിയില്ല, ഒന്നുമില്ല. രാവിലെ കിടന്നുറങ്ങി റിലാക്സ്ഡ് ആയ മൂഡിൽ അപ്പോഴാണ് നടക്കാൻ ഏറ്റവും നല്ലത്. വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ടയേർഡാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്ത് നമുക്കൊന്നും കൂടി ഒരു ഡ്രസ്സെല്ലാം മാറി പിന്നെയും ഒരു എക്സസൈസിന് പോകാമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പുഷ് വേണം, അതിന് കുറച്ചും കൂടി ഒരു എന്തുസിയാസം വേണം. അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അൺലെസ് അൺടിൽ യു ആർ സോ അഡിക്റ്റഡ് ടു ഇറ്റ്. ഞാൻ പറയുന്നത് മിക്ക ആൾക്കാരിലും ഒരു ചെറിയ പോർഷൻ ആൾക്കാരുണ്ട്. രാത്രിയാണോ രാവിലെയാണോ അവർക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഹരമാണ്. അവർ എന്ത് ഏത് സമയത്തും അവർക്ക് ചെയ്യാനുള്ളത്. പക്ഷെ 99% ഓഫ് ദ പീപ്പിൾ ദേ വോണ്ട് ബി ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ഈ എക്സസൈസ്. ഇൻക്ലൈൻഡ് അല്ലാത്ത ആൾക്കാർക്കാണ് ഈ രാവിലെ എണീറ്റ് ഒരു 40 മിനിറ്റ്സ് ഒന്ന് നടക്കുക, പിന്നെ കുറച്ചൊരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് ടു ഡു. സോ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയാം. ഈ സ്ട്രെസ്, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടെയുള്ളത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ കൊളസ്ട്രോളും ഈ പറയുന്ന ഡയബറ്റീസ് കൊണ്ട് ഈ ഹാർട്ടിൻ്റെ രക്തക്കുഴലിലാണ് ഈ പറയുന്ന കൊറോണറി ആർട്ടറി എന്ന് പറയും, ഈ പറയുന്ന കൊറോണറി ആർട്ടറിയിൽ ഈ പ്ലാക്ക് ഡിപ്പോസിറ്റ്. പ്ലാക്ക് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാറ്റ്, കാൽഷ്യം, പിന്നെ മാക്രോഫേജസ് എന്ന് പറയുന്ന ഈ സംഗതികളെല്ലാം വന്ന് കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് ഈ രക്തക്കുഴലിൽ ഉണ്ടാകുന്നത്. ഈ പറയുന്ന സ്ട്രെസ് കൊണ്ട്, സ്മോക്കിങ്ങും സ്ട്രെസ്സും ഈ രണ്ടും കൊണ്ടാണ് ഈ പറയുന്ന പ്ലാക്ക് റപ്ചർ അല്ലെങ്കിൽ പ്ലാക്ക് ഇറോഷൻ ഉണ്ടാകുന്നത്. ഈ പ്ലാക്ക് റപ്ചറും പ്ലാക്ക് ഇറോഷൻ വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഈ പ്ലാക്ക് ഇറോഷനും പ്ലാക്ക് റപ്ചറും അവിടെ രക്തക്കട്ടയാവും. ഈ രക്തക്കട്ട സഡനായിട്ട് രക്തക്കുഴൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ പറയുന്ന രക്തക്കുഴലിൽ ഒഴുക്കില്ലായ്മ ആകുമ്പോഴാണ് ആ പറയുന്ന ഭാഗത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതും. അവിടെ മസിൽ ഇൻവോൾവ്മെൻ്റായി ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുന്നതും.